നമസ്കാരം. ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രമായ CBI 5 ദി ബ്രെയിനിന്റെ ട്രെയിലർ ബുർജു ഖലീഫയിൽ പ്രദർശിപ്പിച്ചു. പ്രദർശനം കാണാൻ ചിത്രത്തിലെ മുഖ്യ കഥാപാത്രമായ സേതുരാമയ്യരെ അവതരിപ്പിക്കുന്ന മമ്മൂട്ടിയും എത്തിയിരുന്നു. മമ്മൂട്ടിക്കൊപ്പം രമേഷ് പിഷാരി, രഞ്ജി പണിക്കർ എന്നിവരും പ്രദർശനം കാണുന്നതിനു വേണ്ടി ബുർജു ഖലീഫയിലെത്തി. ദുൽഖർ സൽമാൻ നായകനായ കുറുപ്പാണ് ഇതിനു മുൻപ് ബുർജു ഖലീഫയിൽ പ്രദർശിപ്പിച്ച മലയാള ചിത്രം. ലോക സിനിമാ ചരിത്രത്തിലാദ്യമായാണ് ഒരേ നായകരും ഒരേ സംവിധായകനും ഒരേ തിരക്കഥാകൃത്തും ഒരു ചിത്രത്തിന്റെ അഞ്ചാം ഭാഗത്തിനു വേണ്ടി ഒരുമിക്കുന്നത്. മമ്മൂട്ടി, കെ മധു, എസ് എൻ സ്വാമി ടീമിനൊപ്പം CBI സീരീസിലെ എല്ലാ ചിത്രങ്ങളിലും പ്രവർത്തിച്ച മറ്റൊരാൾ പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹനാണ്. മമ്മൂട്ടിക്കും മലയാള സിനിമയ്ക്കും തമിഴ്നാട് ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനങ്ങളിൽ വിപണി മൂല്യം വർദ്ധിപ്പിച്ചത് ഒരു CBI ഡയറക്കുറിപ്പാണ്. മദ്രാസിലെ പഴയ സഫയർ തിയേറ്ററിൽ തുടർച്ചയായി 225 ദിവസമാണ് ഒരു CBI ഡയറക്കുറിപ്പ് പ്രദർശിപ്പിച്ചത്. ചിത്രത്തിന്റെ അഭൂതപൂർവമായ വിജയം കണ്ടിട്ടാണ് നിർമ്മാതാവ് കോവി ചെഴിയൻ മമ്മൂട്ടി, കെ മധു, എസ് എൻ സ്വാമി ടീമിനെ വെച്ച് തമിഴിൽ അരങ്ങേറിയ മൗനം സമ്മതം നിർമ്മിക്കാൻ മുന്നോട്ട് വന്നത്. CBI 5 മമ്മൂട്ടിക്കും ജ്യോതിക്കുമൊപ്പം മുകേഷ്, രഞ്ജി പണിക്കർ, രമേഷ് പിഷാരടി, സന്തോഷ് കീഴാറ്റൂർ, ആശ ശരത്, മാളവീയ മേനോൻ തുടങ്ങിയവരും വേഷമിടുന്നുണ്ട്. സ്വർഗചിത്രയുടെ ബാനറിൽ അപ്പച്ചനാണ് ചിത്രം നിർമ്മിക്കുന്നത്. CBI സീരീസിലെ ഏറ്റവും അധികം കളക്ഷൻ നേടിയ സേതുരാമയ്യർ CBI ഒടുവിലിറങ്ങിയ നേരറിയാൻ CBI വിതരണം സ്വർഗചിത്രയായിരുന്നു. അഖിൽ ജോർജാണ് CBI 5 ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. സംഗീതം ജേക്സ് ബിജോയ്. സംഗീത മാന്ത്രികൻ ശ്യാം ഒരുക്കിയ CBI തീം മ്യൂസിക് പുതിയ ഭാഗത്തിന്റെയും സവിശേഷതകളിൽ ഒന്നായിരിക്കും. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.